വയനാട് മാനന്തവാടി കമ്പമലയിൽ വനം വികസന കോർപ്പറേഷൻ തോട്ടത്തിൽ തൊഴിലാളിയുടെ പണിമുടക്ക്. മാവോയിസ്റ്റ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ തൊഴിലെടുക്കാൻ കഴിയില്ലെന്നാണ് തൊഴിലാളികളുടെ നിലപാട്. എല്ലാ തൊഴിലാളികൾക്കും സുരക്ഷയൊരുക്കുക എന്നത് പ്രായോഗികമല്ലെന്നാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ നിലപാട്. മാവോയിസ്റ്റുകൾക്കായി പോലീസും തണ്ടർബോൾട്ടും അന്വേഷണം തുടരുകയാണ്. കേരള വനം വികസന കോർപ്പറേഷന് കീഴിലുള്ള കമ്പമല എസ്റ്റേറ്റിൽ 150 തൊഴിലാളികളാണ് ഇന്ന് പണിമുടക്കിയത്. മാവോയിസ്റ്റ് ഭീഷണിയുടെ സാഹചര്യത്തിൽ സ്വസ്ഥമായി തൊഴിൽ ചെയ്യാൻ കഴിയില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. വന്ന മാനേജറൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ ശമ്പളം കാര്യങ്ങളൊക്കെ എല്ലാം മുടക്കാൻ തന്നുണ്ട്. അവരെ പറ്റി ഒന്നും കുറ്റം പറയാൻ ഒന്നുമില്ല. പക്ഷേ ഈ മാവോയിസ്റ്റ് ഭീഷണം നമുക്ക് മാറ്റണം, അത്രേ ഉള്ളൂ. ഇതുവരെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ ഭയങ്കര ഭീഷണിയാണ്. അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക്. സാർമാരെല്ലാം പണിയെടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മാസ്റ്റർമാർ ഇങ്ങോട്ട് വരാതെ ഇരിക്കുന്നതാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഇന്നലെ വൈകിട്ട് 6 അഞ്ചംഗ സായുധ മാവോയിസ്റ്റ് സംഘം കമ്പമലയിൽ വീണ്ടും എത്തിയത്. മാവോയിസ്റ്റുകൾ ഭീഷണിപ്പെടുത്തിയെന്ന് തൊഴിലാളികൾ പറയുന്നു. എല്ലാ തൊഴിലാളികൾക്കും സംരക്ഷണം ഒരുക്കുക എന്നത് പ്രായോഗികമല്ല എന്നാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ നിലപാട്. തൊഴിലാളികളോട് നമ്മൾ ജോലി നമ്മളായിട്ട് നിഷേധിച്ചില്ല. അവരോട് പറഞ്ഞു, ഇതുപോലെ സംഭവങ്ങളുണ്ട്, ഫീൽഡിൽ വെച്ച് അനിഷ്ട സംഭവങ്ങളുണ്ടായാലും നമ്മൾ സ്റ്റാഫിന്റെ ഇടയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. മാവോയിസ്റ്റുകൾക്കായി പോലീസും തണ്ടർബോൾട്ടും തോട്ടം മേഖലയിലും വനമേഖലയിലും തിരച്ചിൽ തുടരുകയാണ്. സി പി മൊയ്തീൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് വീണ്ടും കമ്പമലയിൽ എത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. മാവോയിസ്റ്റുകളുമായി തർക്കമുണ്ടായ തൊഴിലാളികളിൽ നിന്നും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. 24 വയനാട്.